അപ്പോൾ വൺ ഡയമെൻഷനൽ അറ എപ്പോഴായിരുന്നു യൂസ് ചെയ്തിരുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചത് അറയാണ് കേട്ടോ അറേനെ പറയുന്ന വേറൊരു പേര് വേറൊരു പേര്ന്നല്ല ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വൺ ഡൈമെൻഷണൽ അറേ എന്നാണ് ചോദിച്ചിരുന്നത് അറേനെ തന്നെ വൺ ഡയമെൻഷണൽ അറ എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അറേ എന്ന് പറഞ്ഞതും വൺ ഡയമെൻഷണൽ അറ എന്ന് പറയുന്നതും സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ അറേ ഏത് സിറ്റുവേഷനിലായിരുന്നു യൂസ് ചെയ്തിരുന്നത് ഒരു സിംഗിൾ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ നമ്പർ ഓഫ് വാല്യൂസ് സെയിം ടൈപ്പിലുള്ള ഫൈനൽ നമ്പർ ഓഫ് നമ്പർ ഓഫ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വൺ ഡയമെൻഷനൽ അറേ യൂസ് ചെയ്തിരുന്നത് അല്ലേ ഇപ്പോൾ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ എൻറ്റയർ മാർക്ക് ടോട്ടൽ മാർക്ക് അതേപോലെയുള്ള എന്തെങ്കിലും വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന അറേ എന്ന് പറഞ്ഞിരുന്നു ഓക്കെ ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒരു ക്ലാസ്സിൽ സിക്സ്റ്റി സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും രജിസ്റ്റർ നമ്പറും ആ രജിസ്റ്റർ നമ്പറിന് നേരെ എല്ലാ മാർക്കിൻ്റെ നമ്പറും കൂടെ സേവ് ചെയ്യണം എല്ലാ സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ സേവ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇപ്പോൾ ഫിഫ്റ്റീൻ എന്നാണെങ്കിൽ അതിൻ്റെ നേരെയായിട്ട് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട് സിക്സ് സബ്ജക്റ്റ് അല്ലേ അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് അതിന് നേരെ ഡിസ്പ്ലേ ചെയ്ത് അല്ലെങ്കിൽ സേവ് ചെയ്ത് വരണം ഓക്കെ അപ്പോൾ അത് വൺ ഡൈമെൻഷനൽ അറേ അല്ലെങ്കിൽ നോർമൽ അറേ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം കേസിലാണ് നമ്മൾ ടു ഡയമെൻഷനൽ അറേ എന്ന് പറയുന്നത് ഓക്കെ ടു ഡൈമെൻഷനൽ അറേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ മെട്രിക്സ് ഓർമ്മ വരണം ഓക്കെ മെട്രിക്സിൽ എങ്ങനെയാ ഒരു മെട്രിക്സ് എങ്ങനെ എഴുതുക മെട്രിക്സിന്റെ ഫീച്ചർ എന്താ മാത്സിൽ മെട്രിക്സ് റോയും കോളോ ഉണ്ടായിരിക്കും റോ നമ്പറിൻ്റെ കോളം നമ്പർ അതിന്റെ ഓർഡർ എഴുതാറുണ്ട് അല്ലേ ഫസ്റ്റ് തന്നെ റോ നമ്പർ എഴുതും അതിന് ശേഷം കോളം നമ്പർ എഴുതും അപ്പോ കഴിഞ്ഞ തവണ അറ എങ്ങനെയാണ് എന്തിനാണ് അറേ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ടൂ ഡയമെൻഷനൽ അറയുടെ ഫീച്ചർ എന്തൊക്കെയായിരിക്കും അറയുടെ അതേ ഫീച്ചേഴ്സ് തന്നെ ഇവിടെ സെയിം ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ഡ്രോ ബാക്കും കൂടി അത് തന്നെയാണ് ഓക്കെ ഇൻ്റീജിയർ ആയിട്ടാണ് ഒരു അറ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ടു ഡയമെൻഷനൽ അറേ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിൽ ഇൻറ്റീരിജിയർ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പം ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ വാല്യൂസ് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ സെയിം ഡാറ്റ ടൈപ്സിലുള്ള വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിൽ ഒരു ടു ഡയമെൻഷനൽ അറേ അല്ലെങ്കിൽ മെട്രിക്സ് ക്വസ്റ്റ്യൂൻ പേപ്പറിൽ മെട്രിക്സ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ മെട്രിക്സ് അഡീഷൻ അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൂൺ പേപ്പറിലും ചോദിക്കുക ചിലപ്പോൾ മാത്രം ചില കേസിൽ ടു ഡയമെൻഷണൽ അറേയെന്നു ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഇപ്പോൾ നിങ്ങൾക്കൊരു പി ഡി എഫ് കാണുന്നില്ലേ എല്ലാവർക്കും പി ഡി എഫ് കാണാലോ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമില് ഒരു മെട്രിക്സ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ മെട്രിക്സ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഡയമെൻഷനൽ അറ എന്താ ചെയ്തിരുന്നത് ഈ ഡിക്ലറേഷൻ ടൈമിൽ അറയെ ഡിക്ലെയർ ചെയ്തിരുന്നു അതേപോലെ തന്നെ ടു ഡയമെൻഷണൽ അറയിലും പ്രോഗ്രാം എഴുതി വരുമ്പോൾ ഡിക്ലറേഷൻ പാർട്ടിൽ ആ മെട്രിക്സ് അല്ലെങ്കിൽ ആ അറ ഡിക്ലെയർ ചെയ്തിരിക്കണം അത് ടു ഡയമെൻഷണൽ ആവുമ്പോൾ അറേക്ക് എന്ത്ണ്ട് റോയുണ്ട് കോളം ഉണ്ട് അപ്പോൾ ഇത് രണ്ടും അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം ഓക്കെ അത്രേ ഉള്ളൂ വ്യത്യാസം നമ്മൾ നോർമൽ മെട്രിക്സ് എഴുതുന്ന പോലെ ആദ്യം തന്നെ റോയുടെ സൈസ് കൊടുക്കണം പിന്നീട് കോളം സൈസ് ഓക്കെ അപ്പൊ അങ്ങനെ എങ്ങനെയായിരിക്കും ഒരു ടു ഡയമെൻഷനൽ അറേ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവുക അതിന്റെ സിൻഡാക്സ് നോക്കാം ഡാറ്റ ടൈപ്പ് അറേ നെയിം ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് റോ സൈസും ും ഓക്കെ അപ്പൊ അതിൻ്റെ ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻറ്റീജിയർ മെട്രിക്സ് അല്ലെങ്കിൽ ഇൻടീജിയർ ടു ഡയമെൻഷൻ അറേ ഇന്റ് എ ഓഫ് ത്രീ ത്രീ അപ്പൊ ഫസ്റ്റ് റോ സൈസ് ത്രീ ആണ് കോളം സൈസും ത്രീ ഓക്കേ അപ്പോൾ നമുക്ക് വേണ്ട മെട്രിക്സിന്റെ മെട്രിക്സ് ഡിക്ലറേഷൻ കഴിഞ്ഞു ഇനി മെട്രിക്സിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യണതെന്ന് അറിയണ്ടേ ഇപ്പം മെട്രിക്സ് പല ടൈപ്പിൽ നിങ്ങൾ എഴുതും ചില ഒരു റോ വൈസ് എഴുതും ഫസ്റ്റ് തന്നെ ഫസ്റ്റ് റോ എഴുതും ചില ഒരു സെക്കൻഡ് ദെൻ സെക്കൻഡ് റോ തേർഡ് റോ എഴുതും ഓക്കെ ചില കോളം വൈസ് ആയിരിക്കും റോ എഴുതുക ഫസ്റ്റ് ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് എൻ്റെയും ദെൻ സെക്കൻഡ് കോളത്തിലെ വാല്യൂസ് ദെൻ തേർഡ് കോളത്തിലെ വാല്യൂസ് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ടു ഡയമെൻഷൻ അറേയുടെ കൺസെപ്റ്റിൽ ാണ് പ്രോഗ്രാംസ് അല്ല എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാം ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഡയമെൻഷനിൽ അറ അല്ലെങ്കിൽ എടുക്കാം ഫസ്റ്റ് വാല്യൂസ് ഏത് പൊസിഷനിലായിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത് ആരും ആൻസർ പറയുന്നുണ്ടായല്ലോ സീറോ 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 ഇൻഡെക്സിലായിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഇവിടെ രണ്ട് ഇൻഡെക്സ് ഇല്ലേ ഫസ്റ്റ് റോ ഉണ്ടാവും ഫസ്റ്റ് കോളോ ഉണ്ടാവും നമ്മൾ നോർമൽ മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടായിരുന്നു എണ്ണിരുന്നത് പക്ഷേ ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സീറോ ആയിട്ട് എടുക്കണം ഫസ്റ്റ് റോ എന്ന് പറയുന്നതും സീറോ ഇൻഡെക്സിൽ സ്റ്റാർട്ട് ചെയ്യണം സീറോയിൽ സ്റ്റാർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വേലി എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക സീറോ സീറോ എ ഓഫ് അറിയുന്നേം എ ആണെങ്കിൽ എ ഓഫ് സീറോ സീറോ എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരിക്കും സ്റ്റോ സ്റ്റോർ ചെയ്യുക ഓക്കെ ദെൻ സെക്കൻഡ് വാല്യു സെക്കൻഡ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു റോ വൈസ് ആണ് അത് സ്റ്റോർ ചെയ്തു പോകുന്നത് ആ റോയിൽ നെക്സ്റ്റ് കോളത്തിൽ എന്ന് വെച്ചാൽ സീറോ വൺ ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ സീറോ ടു അപ്പോൾ റോ റോയും കോളും സ്റ്റാർട്ട് ചെയ്യുന്നത് സീറോ എന്ന് പറഞ്ഞ ഇൻഡെക്സിൽ നിന്നായിരിക്കും അത്രേ ഉള്ളൂ ബാക്കി മാത്സിന്റെ ഒക്കെ സെയിം തന്നെയാണ് മാത്സിന്റെ ഇനി ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്ന വാല്യൂ സീറോ സീറോ ഇൻഡെക്സിലാണെന്ന് പറഞ്ഞു ഇനി സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിക്ലറേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട് ഇൻഡ് എ ഓഫ് ടു ത്രീ ഇപ്പോൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂ വൺ ടു ഫൈവ് ത്രീ ഫോർ സിക്സ് ആണെങ്കിൽ സിസ്റ്റം ഇതെങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക ആറേടെ അറേ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് അല്ലെങ്കിൽ കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനിലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഈ മെട്രിക്സ് അല്ലെങ്കിൽ ഈ ടു ഡയമെൻഷനിൽ അറേ സ്റ്റോർ ചെയ്യുന്ന അതിന്റെ വാല്യൂസും സ്റ്റോർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിലായിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്ന വാല്യൂ വൺ ആണെങ്കിൽ അത് എ ഓഫ് സീറോ സീറോ പൊസിഷനിൽ ഇപ്പം ടു തൗസൻഡ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് എങ്കിൽ നെക്സ്റ്റ് വാല്യൂ ഇതിപ്പോൾ ഇൻറ്റീജിയർ അല്ലേ ഇൻറ്റീജർ എന്ന് പറയുമ്പോൾ രണ്ട് ബൈറ്റ് മെമ്മറി അത് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വാല്യൂ ടു തൗസൻഡ് ടുവിലായിരിക്കും സ്റ്റോർ ചെയ്യുക ഓക്കെ അപ്പം അത് എ ഓഫ് സീറോ വൺ ഇൻഡെക്സിലുള്ള ടു എന്ന് പറയുന്ന വാല്യൂ ടു തൗസൻഡ് ടുവിൽ സ്റ്റോർ ചെയ്യും ഓക്കെ ദെൻ എ ഓഫ് സീറോ ടു അത് നെക്സ്റ്റ് ഫിഫ്ത്ത് പറയുന്ന വാല്യൂ ടൂ തൗസൻഡ് ഫോർ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവും പോർഷനാ പറയണ്ടേ നമ്മൾ ചെയ്യുന്ന അതേ ഓർഡറിൽ തന്നെയാണ് വാല്യൂസ് വാല്യൂസ്റ്റോർ ചെയ്യുക വാല്യൂ അത് സ്റ്റോർ ചെയ്തു സെക്കൻഡ് വാല്യൂ ടു ടു തൗസൻഡ് ടുവിൽ നെക്സ്റ്റ് ഫൈവ് ടു തൗസൻഡ് ഫോർ ഓക്കെ ഇത് ഇൻ്റീജിയർ ഡാറ്റ ടൈപ്പ് ആയതുകൊണ്ട് രണ്ട് ബൈറ്റിൻ്റെ ഡിഫറൻസിൽ ആ ലൊക്കേഷനിലായിട്ട് എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂ അതേ ഓർഡറിൽ സ്റ്റോർ ചെയ്ത് പോവും ഓക്കെ ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കാം ഇതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഓർഡറിലാണ് അത് മെട്രിക്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വരാൻ നോക്കാം ഫസ്റ്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും എവിടെ സീറോ സീറോ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് അപ്പോൾ എ ഓഫ് സീറോ സീറോ എന്ന് പറയുന്ന ലൊക്കേഷനിൽ വൺ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്തു സിസ്റ്റം സ്റ്റോർ ചെയ്യും ഓക്കെ ദെൻ നെക്സ്റ്റ് പൊസിഷൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതേ റോയിൽ നെക്സ്റ്റ് കോളം വാല്യൂ സെയിം റോ റോ എ ഓഫ് സീറോയിൽ നെക്സ്റ്റ് വൺ വൺ ഓക്കെ ദെൻ അടുത്ത റോ അടുത്ത റോ അല്ല അടുത്ത കോളം വാല്യൂ ആണ് അപ്പോൾ സെയിം റോയിൽ നെക്സ്റ്റ് കോളം വാല്യൂ ഐ എഫ് സീറോ ടു ഫൈവ് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എന്താ മൂന്ന് കോളം ഉണ്ട് ഫസ്റ്റ് റോയിൽ ഒരു റോയിൽ മൂന്ന് കോളം വാല്യൂസ് ഉണ്ട് സോ മൂന്ന് കോളം വാല്യൂസ് വൺ ടു ഫൈവ് സ്റ്റോർ ചെയ്തു ഓക്കെ ഇനി അടുത്തത് സെക്കൻഡ് റോ ആണ് സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ബൈ വൺ ഇൻക്രിമെൻ്റ് ചെയ്തു സെക്കൻഡ് റോയിൽ എ എഫ് വണ്ണിൽ ഫസ്റ്റ് വാല്യൂ ഫസ്റ്റ് കോളത്തിൽ ഐ എഫ് സീറോയിൽ സ്റ്റോർ ചെയ്യും നെക്സ്റ്റ് വാല്യൂ കോളൻ നമ്പർ വൺ ദെൻ കോളൻ നമ്പർ ടു ഓക്കെ ഈ ഒരു ഓർഡറിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക് ഉണ്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഒരു മെട്രിക്സ് ആറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡിക്ലറേഷൻ ഡാറ്റാ ടൈപ്പ് ഇൻഡേ ആയോ ഫൈവ് ഫൈവ് എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഏതൊരു അറേ കൺസ്ട്രക്ട് ചെയ്യുന്ന ഏതൊരു അറയിലും ഫൈവോ അതിൽ വാല്യൂസ് ഉള്ള അറേസ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ടൂ ഇൻറ്റു ടു മെട്രിക്സ് മതിയെങ്കിലും ടു അല്ലെങ്കിൽ അതിന് മേലെയുള്ള വാല്യൂസ് യൂസ് ചെയ്തിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യണം അത്രയേ ഉള്ളൂ അറേയുടെ അതേ തന്നെ ഓക്കെ അപ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തു അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എൻടർ ചെയ്യുന്ന വാല്യൂസ് അറയിലേക്ക് എൻറ്റർ ചെയ്യുന്ന വാല്യൂസിനെ ഈ അറയിലേക്ക് മൂവ് ചെയ്യിക്കണം അല്ലെങ്കിൽ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പം നമുക്കറിയാം കീബോർഡിന്ന് ഒരു കീബോർഡിൽ എൻറ്റർ ചെയ്യുന്ന വാല്യൂ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന നമ്മൾ സ്കാന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തിരുന്നത് ഇവിടെയും സ്കാന ഫങ്ഷൻ യൂസ് ചെയ്തു അപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ട് ലിമിറ്റ് ഉണ്ട് ഒന്ന് റോ ഇൻഡെക്സും ഉണ്ട് കോളം ഇൻഡെക്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ലൂപ്പ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ലൂപ്പ് എഴുതാം ഓക്കെ ഇനി ഈ ലൂപ്പ് എങ്ങനെ എഴുതുക ഇതിൽ രണ്ട് ലിമിറ്റ് ഉണ്ട് ഇപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ലൂപ്പ് ഐ ഇക്വൾ ടു സീറോ ഐ ലെസ് ദാൻ പി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ലൂപ്പ് ജെ ഈക്ൽ ടു സീറോ ജെ ലെസ് ദാൻ ക്യൂ കൊടുത്തിട്ടുണ്ട് എന്താണ് ഈ പിയും ക്യൂ ഒക്കെ റിയണ്ടേ അറേ വൺ ഡൈമെൻഷണൽ അറേ ചെയ്തപ്പോൾ അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ച് നമ്മൾ ഒരു സ്കാന ഫംഗ്ഷൻ എഴുതാറുണ്ട് ആമ്രസൺ എന്നിലേക്ക് അസൈൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് അതേപോലെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ റോ ഇൻഡെക്സ് എത്രയാണ് അല്ലെ അല്ലെങ്കിൽ റോ സൈസ് എത്രയാണ് അല്ലെങ്കിൽ കോളം സൈസ് ഏതൊക്കെയാണെന്ന് കീബോർഡിൽ നിന്ന് ഈയൊരു സ്റ്റെപ്പിന് മുമ്പ് നമ്മൾ റീഡ് ചെയ്തെടുക്കണം ഓക്കേ എന്നിട്ട് അത് വാല്യൂസിലേക്ക് സ്റ്റോർ ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പി ക്യു എന്ന് പറയുന്ന രണ്ട് വേരിയബിളാണ് പി എന്ന് പറയുന്നത് റോ ഇൻഡെക്സ് ആണ് ഓക്കെ റോ ആണ് പിയിലെഴുതുക ക്യൂ എന്ന് പറയുന്നത് കോളം ഓക്കെ ഇതല്ല നിങ്ങൾ എം എന്ന് പറഞ്ഞ വേരിയബിളാണ് യൂസ് ചെയ്തെങ്കിൽ എം എൻ എഴുതുക ഓക്കെ അപ്പൊ റോ ഏത് വേരിയബിളിലേക്കാണോ എഴുതുന്നത് അതായിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത് ഫസ്റ്റ് ലൂപ്പ് റോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ് ലൂപ്പ് കോളത്തിനും വേണ്ടിയിട്ടുള്ളത് ഓക്കെ ഇനി എങ്ങനെയാണ് സ്കാരിഫ് എഴുതുക രണ്ട് ലൂപ്പ് ഉണ്ട് ഐയും ജയയും യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ലൂപ്പ് അപ്പം അത് രണ്ടും ഇവിടെ കൊടുത്തിരിക്കണം ഓക്കെ എ ഓഫ് ഐ കോമ ജെ ഐ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലൂപ്പിലാണല്ലോ ഐ വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ലൂപ്പിലാണ് ഫസ്റ്റ് ലൂപ്പ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ റോക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എ എഫ് ഐ എന്ന് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യം റോ പിന്നെ കോളം ക്ലിയർ ആണോ ഓക്കെ എല്ലാവർക്കും ഓക്കെ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നതും ഇതേപോലെ തന്നെ ഫസ്റ്റ് രണ്ട് രണ്ട് ലൂപ്പ് ഇതിനും എഴുതിയിരിക്കണം രണ്ട് ലൂപ്പ് എഴുതുക ഫസ്റ്റ് ലൂപ്പ് റോക്ക് വേണ്ടിട്ടും സെക്കൻഡ് ലൂപ്പ് കോളത്തിന് കോളം വാല്യൂസിനും വേണ്ടിയിട്ട് റൈറ്റ് ചെയ്യുക അപ്പൊ പിയും ക്യൂം തന്നെ എഴുതുക ഓക്കേ എങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് പ്രിന്റ് ചെയ്യുന്നുണ്ടാവുക ക്ലിയർ ആണോ കട്ടായി പോകുന്നു ട്രിക്സ് ചെയ്യുമ്പോഴും ഇവിടെ രണ്ട് ലിമിറ്റ് ഉണ്ട് രണ്ട് ലിമിറ്റുള്ളത് കൊണ്ട് തന്നെ രണ്ട് ലൂപ്പ് എഴുതണം കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്നുവെച്ചാൽ സ്കാനഫ് എഴുതുന്ന ആ ഒരു പ്ലേസിലും രണ്ട് ലൂപ്പ് എഴുതിയിരിക്കണം ഡിസ്പ്ലേ ചെയ്യുന്ന ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോഴും രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിരിക്കണം ഇനി മെട്രിക്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പറേഷൻ ചെയ്യാണ് രണ്ട് മെട്രിക്സ് ഏഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ് കാണാണ് അല്ലെങ്കിൽ മെട്രിക്സിൻ്റെ കോളം സം റിസൾട്ട് പ്രിൻ്റ് ചെയ്യാണ് അല്ലെങ്കിൽ റോസം കാണുകയാണ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു മെട്രിക്സിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്യുമ്പോഴും ആദ്യം തന്നെ എന്ത് എഴുതണം ഈ രണ്ട് ലൂപ്പ് എഴുതിയിട്ട് അതിനുള്ളിൽ വേണം അതിൻ്റെ പ്രോഗ്രാംസ് എഴുതാൻ ഓക്കെ ഓക്കെ ഇനീഷ്യലൈസേഷൻ ചില സമയത്ത് ഡിക്ലറേഷൻ്റെ പാർട്ടിൽ നിങ്ങൾ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്താ ഇങ്ങനെ ഇനീഷ്യലൈസ് എന്ന് അവർ ചോദിക്കും ഓക്കെ അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് വേരിയബിള് ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലത്ത് വാല്യൂസ് കൊടുക്കുക ഓക്കേ അതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മുമ്പ് ചെയ്ത പ്രോഗ്രാമിലൊക്കെ ഒരു അറേ സം കാണാനുള്ള ക്വസ്റ്റിനൊക്കെ ചെയ്തിരുന്നു അതിൽ സം എന്ന് പറയുന്ന വാല്യൂസിന് സം ഈക്വൽ ടു സീറോ കൊടുക്കാറുണ്ട് ഓക്കെ അത് നമ്മൾ ഒന്നുകിൽ സം ഫൈൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് എഴുതാം നമ്മൾ ഇതുവരെ അങ്ങനെയാണ് എഴുതിയിരുന്നത് സം ഫൈൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാറുണ്ട് ഓക്കെ ആ സം ഈക്വൽ ടു എന്ന് പറഞ്ഞ സീറോ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലൈസേഷൻ ആണ് പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇനീഷ്യലൈസേഷൻ അല്ല അല്ലാട്ടോ ഡിക്ലെയർ ഡിക്ലെയർ ചെയ്യുന്ന ഭാഗത്ത് തുടക്കത്തിൽ തന്നെ വാല്യൂസ് വേരിയബിളിന് വാല്യൂസ് അസൈൻ ചെയ്യുക അതിനെയാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ടു ഡയമെൻഷനൽ വരയുടെ ഇനീഷ്യലൈസേഷൻ എങ്ങനെയാണ് നോക്കുക അതെങ്ങനെയാണ് കൊടുക്കുക ഇൻഡ് എ എഒ ഫോർ ത്രീ എന്ന് വെച്ചാൽ റോ കോളം ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള റോയും കോളായിരിക്കണം കൊടുത്തിരിക്കേണ്ടത് ഓക്കേ കറക്റ്റ് ഫോർ ത്രീ എഴുതിയിട്ടുണ്ടെങ്കിൽ മൊത്തം ട്വൽവ് എലമെന്റ്സ് ഉണ്ടായിരിക്കും ആ ട്വൽവ് എലമെന്റ്സ് അവിടെ റൈറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ചാല് ഓപ്പൺ ക്ലോസ് കേളി ബ്രേസിനകത്തായിട്ട് റോ ഓർഡറിൽ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ അങ്ങനെ റോ ഓർഡറിൽ ആ എലമെൻസ് റൈറ്റ് ചെയ്യുക ഓക്കേ